ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി എ ട്യൂട്ടോറിയൽ. സെറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. 2022 ജൂലൈയിലേക്കുള്ള സെറ്റിൻ്റെ രജിസ്ട്രേഷൻ, ഓൺലൈൻ രജിസ്ട്രേഷൻ April 6 ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേ April 20. അത്രയും ദിവസം വരെ കാത്തിരിക്കേണ്ട, അതിന് മുന്നേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. April 6 മുതൽ April 20 വരെയാണ് അപ്ലൈ ചെയ്യുന്നതിനുള്ള സമയം, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയം. നമുക്കറിയാലോ എന്താണ് സെറ്റ് എക്സാം എന്നൊക്കെ അറിയാം. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റാണ്. ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷനാണ് സെറ്റ് എന്ന് പറയുന്നത്. സാധാരണ ഒരു വർഷത്തിൽ 2 എക്സാമാണ് നടത്താറ്. ജാനുവരിയിൽ 1 നമുക്ക് വിളിച്ചിട്ടുണ്ട്. 9 നമ്മുടെ ഫസ്റ്റ് ഈ വർഷത്തെ ആദ്യത്തെ എക്സാം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ 2 July വിളിച്ചേക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 6 കഴിഞ്ഞിട്ടേ സെറ്റ് എക്സാം കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മാക്സിമം പ്രിപ്പറേഷൻ, മാക്സിമം എഫേർട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, ജൂലൈയിൽ നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു എക്സാം എഴുതുന്നതിന് ഏജ് ലിമിറ്റ് ഇല്ല. നമുക്ക് ഏത് വയസ്സുള്ളവർക്ക് വേണമെങ്കിലും സെറ്റിൻ്റെ എക്സാം എഴുതാം. അതുപോലെ തന്നെ സെറ്റിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. മുൻപ് സെറ്റിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. ഇപ്പോൾ നെഗറ്റീവ് മാർക്കില്ല. നമ്മൾ ആൻസർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി എന്താണ് അപ്ലൈ ചെയ്യുമ്പോൾ, അപ്ലൈ ചെയ്യുന്നതിനുള്ള ലിങ്ക്, LBS സെൻറ്ററിൻ്റെ ലിങ്ക് ഞാൻ ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതുവഴി കയറിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഉണ്ട് ഇന്നത്തെ പത്രത്തിൽ. April 6 പത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് സെറ്റിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമുക്കറിയാലോ 2 സെറ്റിനുള്ളത്. അതിൽ 1 ജനറൽ പേപ്പറും 2 നമ്മുടെ മെയിൻ സബ്ജക്റ്റ്, PG നമ്മൾ എടുത്തിട്ടുള്ള മെയിൻ സബ്ജക്റ്റ്. ഓക്കെ, അതാണ് നമ്മുടെ 2 വരുന്നത്. ജനറൽ പേപ്പറിനകത്ത് സൈക്കോളജി, ഫിലോസഫി, മാത്സ്, ടെക്നോളജി, പിന്നെ നമ്മുടെ കറണ്ട് അഫേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ജനറൽ പേപ്പറിൽ വരുന്നത്. 2 വരുമ്പോൾ നമ്മുടെ മെയിൻ സബ്ജക്റ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മുമ്പ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ LBS സെൻറ്ററിലൊക്കെ നമ്മളിതിൻ്റെ പ്രിൻ്റ് എടുത്ത് അയക്കണമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ കേഡറ്റിന് അപേക്ഷിക്കുന്നതൊക്കെ പോലെ തന്നെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഓൺലൈൻ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ ഫോം പ്രിൻ്റ് ഔട്ട് നമ്മൾ തന്നെ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഫീസ്, സെറ്റിൻ്റെ ഫീസ് സാധാരണ ജനറൽ കാറ്റഗറിക്ക് 1000 പ്രത്യേക വിഭാഗം SC ST കാർക്ക് 500 രൂപയുമാണ്. അപ്പോൾ പിന്നെന്താണ് സെറ്റിനെ കുറിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ കട്ട് ഓഫും മറ്റ് കാര്യങ്ങളും, എത്ര മാർക്ക് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതിതിൻ്റെ ലാസ്റ്റ് പിൻ ചെയ്തേക്കാം. സെറ്റ് എഴുതാൻ പോകുന്നവർ അതൊന്ന് കയറി കണ്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, അറിയാലോ എക്സാം എന്ന് പറയുന്നത് ഒരു ഡേ ഫുൾ എക്സാമാണ്. അതായത് ടൈപ്പ് ആയിട്ടാണ് എക്സാം. രാവിലെ ഒരു എക്സാം, ഉച്ചയ്ക്ക് ശേഷം ഒരു എക്സാം. രാവിലെ ജനറൽ പേപ്പർ, ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ മെയിൻ പേപ്പർ, അങ്ങനെയാണ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇപ്പോൾ സെറ്റ് വിളിച്ചിട്ടുണ്ട്. എഴുതുന്നവർ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുക. നമ്മുടെ ചാനലിൽ സെറ്റുകാർക്കുള്ള ഫിലോസഫി, ടെക്നോളജി, സൈക്കോളജി ഉള്ള ചോദ്യങ്ങളും അതിൻ്റെ മോക്ക് ടെസ്റ്റുകളും അതിൻ്റെ ചാപ്റ്റർ വൈസുള്ള ക്ലാസ്സും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഉപയോഗപ്പെടും എന്നുറപ്പാണ് ആവശ്യമുള്ളവർക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. മാക്സിമം എഴുതുന്നവർ എഴുതട്ടെ, കാരണം ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വർഷത്തിൽ 2 മാത്രമേ നമുക്ക് സെറ്റ് വിളിക്കത്തുള്ളൂ. അപ്പോൾ സെറ്റിനായിട്ട് കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ട് സെറ്റ് വിളിക്കാറായോ, സെറ്റ് വിളിക്കാറായോ എന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക, കാരണം അത്ര ഈസി ആയിട്ട് കിട്ടുന്ന ഒരു എക്സാം അല്ല സെറ്റ് എന്നുള്ളത് എല്ലാവർക്കും അറിയാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എഫേർട്ട് ഇട്ട് ടോപ്പിക് വൈസ് ആയിട്ട് പഠിച്ച്, സിലബസ് വൈസ് പഠിച്ച് തന്നെ പോകണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോസൊക്കെ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾ സെറ്റിന് വേഗം അപ്ലൈ ചെയ്യുക. 20 ആവുന്നതുവരെ കാത്തിരിക്കരുത്, വേഗം അപ്ലൈ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ, ഇറ്റ്സ് ബൈ ഫ്രം ജസ്ന. താങ്ക് യു ആൾ.